1920-ൽ താഷ്കണ്ടിൽ വെച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച തീപ്പൊരി നേതാവ്. 1917-ൽ മെക്സിക്കൻ മണ്ണിൽ കമ്മ്യൂണിസത്തിന്റെ വിത്തുകൾ പാകിയ വിപ്ലവകാരി. ലെനിന്റെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച, അദ്ദേഹത്തെ തിരുത്തുക പോലും ചെയ്തിട്ടുള്ള അസാമാന്യ ദക്ഷിണാശാലി. സ്റ്റാലിന്റെയും സഹബോൾഷവിക്കുകളുടെയും നയങ്ങളെ പരസ്യമായി വിമർശിച്ചതിന്റെ പേരിൽ കോമിൻടൺ പുറത്താക്കിയ പുകഞ്ഞ കൊള്ളി. മാനവേന്ദ്രനാഥ് റോയ് എന്ന കോംറേഡ് എം എൻ റോയ്ക്ക് അങ്ങനെ വിശേഷണങ്ങൾ എമ്പാടുമുണ്ട് ഇന്ത്യൻ ചരിത്രം. ലോക കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ മൗലിക ചിന്തയുടെ പേരിൽ ഇത്രമേൽ തെളിച്ചത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള മറ്റൊരു ഇന്ത്യക്കാരനില്ല. എന്നിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വഴിപിഴച്ചൊരു കുഞ്ഞാടിന്റെ പരിവേഷമാണ് കഥാന്ത്യത്തിൽ റോയ്ക്കുള്ളത്. പൂർണ്ണമായും തള്ളിക്കളയാതിരിക്കുമ്പോഴും അവസാന കാലത്ത് റാഡിക്കൽ ഹ്യൂമനിസം എന്ന ചിന്തയെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ജീവിതം ഉഴിഞ്ഞിട്ടു എന്നതിന്റെ പേരിൽ ഇടതുപക്ഷത്തിന്റെ നിരന്തര വിമർശനങ്ങൾക്ക് റോയ് എന്നും ഇരയായിട്ടുണ്ട്. 1887-ൽ ബംഗാളിലെ ചോബീസ് പർഗന ജില്ലയിലെ അർബേലിയ ഗ്രാമത്തിൽ ഒരു പൂജാരിയുടെ മകനായി ജനിച്ച് കൗമാരപ്രായത്തിൽ തന്നെ ജന്മനാടിനെ അടിച്ചമർത്തിക്കൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരെ തോക്കിന്റെ വഴിയിൽ തുറന്നെതിർക്കാൻ ഇറങ്ങി പുറപ്പെട്ട് ഈ ലോകത്തിനു മുന്നിൽ തന്നെ കമ്മ്യൂണിസത്തിന്റെ ഇന്ത്യൻ സ്വരം എന്ന് പുകൾ പെറ്റ എം എൻ റോയ് എന്ന ക്രാന്തദർശിയുടെ കഥ. കമ്മ്യൂണിസം വാക്കിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന വിലോപങ്ങളോട് യോജിക്കാനാവാതെ വിഭാവനം ചെയ്ത റാഡിക്കൽ ഹ്യൂമനിസം എന്ന നവീന ചിന്താധാരയിലൂടെ അദ്ദേഹം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ച വിപ്ലവത്തിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. 1887 March 22 അന്നത്തെ ബ്രിട്ടീഷ് ശാസനത്തിന് കീഴിലുണ്ടായിരുന്ന ബംഗാളിലെ ചോബീസ് പർഗന ജില്ലയിലെ അർബേലിയ ഗ്രാമത്തിൽ ദീനബന്ധു ഭട്ടാചാര്യയുടെയും രണ്ടാം ഭാര്യ ബസന്ത് കുമാരിയുടെയും 11 മക്കളിൽ രണ്ടാമനായിട്ടാണ് പിൽക്കാലത്ത് മാനവേന്ദ്രനാഥ് റോയ് അഥവാ എം എൻ റോയ് എന്നറിയപ്പെട്ട നരേന്ദ്ര ഭട്ടാചാര്യ ജനിക്കുന്നത്. അന്നത്തെ ദക്ഷിണ പശ്ചിമ ബംഗാളിലെ മിഡ്നാപൂർ ജില്ലയിലുള്ള ഒരു പുരാതന ശാക്ത വൈദിക ബ്രാഹ്മണ കുടുംബാംഗമായിരുന്നു ദീനബന്ധു. ക്ഷേപ്പുട്ട് ഗ്രാമത്തിലെ ക്ഷേപ്പുട്ടേശ്വരി ദേവി ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതനും അർബേലിയ ഇംഗ്ലീഷ് സ്കൂളിലെ മുഖ്യ സംസ്കൃതം പണ്ഡിറ്റുമായിരുന്നു. വീട്ടുകാർ സ്നേഹത്തോടെ ഡോണ എന്ന് വിളിച്ചിരുന്ന നരേന്ദ്രനാഥ് ഭട്ടാചാര്യ കൂട്ടുകാർക്ക് നരേനായിരുന്നു. അർബേലിയയിലെ ജ്ഞാനവികാസിനി വിദ്യാലയത്തിലായിരുന്നു നരേന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. പിന്നീട് കൊഡാലിയയിലെ ഹരിണബി ആംഗ്ലോ സംസ്കൃത വിദ്യാലയത്തിലും ബംഗാൾ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അദ്ദേഹം പഠിത്തം തുടരുന്നുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ നരേന്ദ്രനിൽ രാഷ്ട്രീയ ആഭിമുഖ്യം വളർന്നു വന്നിരുന്നു. അമ്മയുടെ ജന്മദേശമായ ചാങ്കരിപ്പോട്ടയിൽ താമസിച്ചുകൊണ്ടിരിക്കെ തൻ്റെ 14 വയസ്സിലാണ് നരേൻ ആദ്യമായിട്ട് സായുധ വിപ്ലവ പ്രസ്ഥാനങ്ങളോട് അടുക്കുന്നത്. ഈ പ്രായത്തിലാണ് അദ്ദേഹം വിപ്ലവകാരിയും ജ്യേഷ്ഠ സഹോദരനുമായിട്ടുള്ള ഹരികുമാർ ചക്രവർത്തിയെ കാണുന്നതും അദ്ദേഹം വഴി മറ്റ് ബംഗാളി വിപ്ലവകാരികളായിട്ടുള്ള സക്കോരി ബാനർജി, ശൈലേശ്വർ ബോസ്, ശ്യാം സുന്ദർ എന്നിങ്ങനെ പലരുമായിട്ടും പരിചയം സ്ഥാപിക്കുന്നു. അലസിപ്പോയ ശിബായി ലഹളയ്ക്ക് ശേഷം ഒരു അഭയാർത്ഥിയായി ആ ഗ്രാമത്തിൽ ഒളിവ് ജീവിതത്തിനെത്തിയ ശിവനാരായണ സ്വാമിയായിരുന്നു നരേന്ദ്രന്റെ മറ്റൊരു ആചാര്യൻ. അതുപോലെ ബാലഗംഗാധര തിലകനും ചാപ്പേക്കർ സഹോദരന്മാരും ചേർന്നുകൊണ്ട് മഹാരാഷ്ട്രത്തിൽ നടത്തുന്ന വിപ്ലവ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം കേൾക്കുന്നതും ഏതാണ്ട് ഇക്കാലത്ത് തന്നെയാണ്. 1905-ൽ കഴ്സൺ പ്രഭു ബംഗാളിനെ വിഭജിച്ചത് നരേനെ അക്കാലത്ത് അരവിന്ദ് ഘോഷിന്റെയും ബറിൻ ഘോഷിന്റെയൊക്കെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന അനുശീലൻ സമിതി എന്ന രഹസ്യ സ്വഭാവമുള്ള ഒരു വിപ്ലവ സംഘടനയിലേക്ക് ആകർഷിക്കുന്നു. സായുധ വിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കുക എന്നതായിരുന്നു ആ സംഘടനയുടെ ലക്ഷ്യം. 1907-08 കൊല്ലങ്ങളിൽ ഇങ്ങനെ അനുശീലൻ സമിതിയുടെ പ്രവർത്തനങ്ങളിൽ മുഴുകി കൊൽക്കത്തയിലെ കാറൻവാലിസ് തെരുവിൽ കഴിയുന്ന കാലത്താണ് നരേൻ ഇന്ത്യയുടെ ഭരണാധികാരി ആര് എന്ന ശീർഷകത്തിൽ തന്റെ ആദ്യ ലേഖനം ജുഗാന്തർ പത്രത്തിൽ എഴുതി പ്രസിദ്ധപ്പെടുത്തുന്നത്. അതിലെ തീപാർന്ന വരികൾ വളരെ ശ്രദ്ധേയമാണ്. ജനങ്ങളുടെ ശബ്ദം ഈശ്വര ശബ്ദമാണ്. ജനങ്ങൾക്ക് മാത്രമേ ഇന്ത്യയിലെ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുള്ളൂ. ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് മേൽ അവരുടെ അധികാരം വെച്ച് കെട്ടിയതാണ്. അതുകൊണ്ട് ആ ഭരണത്തെ നിരാകരിക്കുകയും തൂത്തെറിയുകയും ചെയ്യുക എന്നത് ഇന്ത്യൻ ജനതയുടെ ജന്മാവകാശമാണ് എന്നാണ് നരേൻ ആ ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ ലേഖനത്തിൽ എഴുതുന്നത്. നരേൻ എന്ന ബാലൻ ബൗദ്ധികമായി വളർച്ച പ്രാപിച്ചു വന്നതിൻ്റെ ലക്ഷണമായിരുന്നു ആ ലേഖനം. ഏതാണ്ട് ഇക്കാലത്ത് തന്നെയാണ് നരേന്റെ ആദ്യത്തെ രാഷ്ട്രീയ സാഹിത്യ രചനയും സംഭവിക്കുന്നത്. ബറിൻ ഘോഷിന്റെ നിർദ്ദേശപ്രകാരം നരേൻ ബംഗ്ലയിൽ എഴുതിയ മായർ ദാക്ക് അഥവാ അമ്മയുടെ വിളി പക്ഷേ അച്ചടിമഷി പുരളു മുമ്പ് തന്നെ പോലീസ് പിടിച്ചെടുക്കുന്നു. ഒളിവിൽ വിപ്ലവ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ചങ്കരിപ്പേട്ട റെയിൽവേ സ്റ്റേഷൻ കൂട്ടായ്മ കവർച്ചക്കേസിൽ നരേന്ദ്രൻ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ഗ്രന്ഥത്തിന്റെ കൈയെഴുത്തു പ്രതിയും ഉണ്ടായിരുന്നു. അത് പോലീസ് പിടിച്ചെടുത്ത് നശിപ്പിച്ചതോടെ ആ കൃതി പിന്നീട് പ്രസിദ്ധപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഒടുവിൽ അനുശീലൻ സമിതി നിരോധിക്കപ്പെടുന്നതോടെ നരേനും കുറച്ചു കാലത്തേക്ക് ഒന്ന് ഒതുങ്ങുന്നു. ബംഗാളിലെ വിപ്ലവ പ്രസ്ഥാനം ജതിൻ മുഖർജിയുടെ കാർമ്മികത്വത്തിൽ 1911-ൽ ജുഗാന്തർ മൂവ്മെന്റ് എന്ന പേരിൽ വീണ്ടും പുനഃസംഘടിപ്പിക്കപ്പെടും. ആ സമയത്ത് ജതിൻ മുഖർജിയുടെ വലം കൈയായിരുന്നു നരേൻ. അതിനിടയ്ക്ക് 1914 August 4 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നു. ഇതിനെ തുടർന്ന് വന്ന മഴയും മൂടൽമഞ്ഞുമുള്ള ഒരു സായാഹ്നത്തിൽ 6 ഫീറ്റ് 2 ഇഞ്ച് ഉയരമുള്ള ഒരു കറുത്തു മെലിഞ്ഞ ധോത്തിവാല സാക്ഷാൽ നരേന്ദ്രൻ
ജർമ്മൻ കോൺസൽ ജനറലുമായിട്ട് വളരെ തിടുക്കപ്പെട്ട് ചില സമ്പർക്കങ്ങൾ നടത്തുന്നു. യുദ്ധം തുടങ്ങിയതോടെ ജർമ്മനിയുടെ ശത്രുക്കളായിട്ട് മാറിയ ബ്രിട്ടീഷുകാരെ ഈ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് എങ്ങനെ തുരത്താം എന്നതാണ് അവർ രണ്ടുപേരും ചേർന്ന് കൂലങ്കഷമായിട്ടാണ് ആലോചിക്കുന്നത്. നരൻ പറഞ്ഞ വാക്കുകളിൽ പ്രചോദിതനായിട്ട് ആ കൗൺസിൽ അന്ന് തന്നെ മേലധികാരികൾക്ക് ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ട ആയുധവും അർത്ഥവും നൽകി സഹായിക്കണമെന്ന് ഒരു സന്ദേശം കൈമാറുന്നു. എന്തായാലും ഈ സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അവിടെ നിന്ന് ആയുധങ്ങൾ സംഘടിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഒരാൾ പോകണം എന്നുള്ളൊരു അവസ്ഥയുണ്ടാകുന്നു. അന്ന് ഇതിനുവേണ്ടി പോകാൻ നിയുക്തനാകുന്നത് നരേനാണ്. വിദേശയാത്രയ്ക്ക് തൊട്ടു മുമ്പായി നരേനും സംഘവും 1915 കൽക്കത്ത നഗരത്തിലെ ഗാർഡൻ റീച്ചിലുള്ള ബേർഡൻ കമ്പനിയിൽ നിന്ന് പണം കൊള്ള നടത്തിയത് ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിലെ ഒരു പ്രധാന സംഭവമാണ്. ഒരൊറ്റ വെടി പോലും പൊട്ടിക്കാതെ അന്നത്തെ 10,000 rupees തട്ടിയെടുത്ത് നരേന്ദ്രനും സംഘവും ഒരു മോട്ടോർ വാഹനത്തിൽ കടന്നു കളയും. ഇന്ത്യയിൽ മോട്ടോർ വാഹനം ഉപയോഗപ്പെടുത്തി നടന്ന ആദ്യത്തെ കവർച്ചയും ഈ ഗാർഡൻ റീച്ച് റോബറി തന്നെയായിരുന്നു. 1915 നരേൻ ഫാദർ ചാൾസ് എ മാർട്ടിൻ എന്ന കള്ളപ്പേരിൽ അന്നത്തെ ബട്ടാവിയയിലേക്ക്, അതായത് ഇന്നത്തെ ജക്കാർത്തയിലേക്ക് കടക്കും. അവിടെ നിന്ന് ജർമ്മനിയിലേക്കുള്ള യാത്രാമധ്യേ മലയ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ജപ്പാൻ, കൊറിയ, ചൈന തുടങ്ങി പല വിദേശ നാടുകളിലൂടെയും അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടി വരും. SS മാവറിക് എന്നൊരു കപ്പലിൽ കയറ്റി 30,000 റൈഫിളും 200,000 rupees ഇന്ത്യയിലെ വിപ്ലവകാരികൾക്ക് എത്തിക്കാൻ നരേന്ദ്രൻ ശ്രമിച്ചുവെങ്കിലും ആ ദൗത്യം അതിൻ്റെ അവസാന ഘട്ടത്തിൽ വെച്ച് പാളിപ്പോകും. വീണ്ടും പലവട്ടം അദ്ദേഹം മിനക്കെട്ട് പരിശ്രമിച്ചുവെങ്കിലും അണ്ടർഗ്രൗണ്ടായിട്ട് ആയുധങ്ങൾ സംഘടിപ്പിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള റോയുടെ പരിശ്രമങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് ദയനീയമായിട്ട് പരാജയപ്പെടുന്നു. അപ്പോഴേക്കും കൊളോണിയൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വേട്ടയാടൽ ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെയും നട്ടലൊടിച്ചു കഴിഞ്ഞു. ബ്രിട്ടീഷ് പോലീസുമായിട്ടുള്ള എൻകൗണ്ടറിൽ ജുഗാന്തർ ഗ്രൂപ്പിന്റെ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ജതിൻ മുഖർജിയും രക്തസാക്ഷിയായി എന്ന് അറിഞ്ഞതോടെ റോയ് ആകെ അസ്വസ്ഥനാകുന്നു. രണ്ടാമത്തെ പരിശ്രമത്തിൽ എങ്ങനെയും ആയുധങ്ങൾ എത്തിക്കുമെന്ന് ജതിൻദാക്കി വാക്ക് കൊടുത്തിട്ടായിരുന്നു നരേൻ അന്ന് പുറപ്പെട്ടത്. അത് സാക്ഷാത്കരിക്കാനാവും മുമ്പ് തൻ്റെ ഗുരുവും ഗോഡ്ഫാദറുമായിട്ടുള്ള ജതിൻ മുഖർജി ഇങ്ങനെ ക്രൂരമായി വധിക്കപ്പെട്ടത് നരേനിൽ പ്രതികാരാഗ്നി ആളിക്കത്തിക്കുന്നു. തൻ്റെ യാത്രക്കിടയിൽ മഞ്ഞിലയിലൂടെ കടന്നു പോകുമ്പോഴാണ് അദ്ദേഹം ഈ വധത്തെപ്പറ്റി അറിയുന്നത്. വരും ദിവസങ്ങളിലും അദ്ദേഹം ഏത് വിധേനയും ജർമ്മൻ സഹായം നേടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ദക്ഷിണപൂർവ്വ ഏഷ്യൻ നാടുകളിലൂടെ സഞ്ചരിക്കുന്നു. ഈ പൊക്കിൽ അദ്ദേഹം അന്ന് വിയറ്റ്നാമിലെ കോംറേഡ് ഹോച്ചിമിൻ, കൊറിയയിലെ കോംറേഡ് സിങ്മാൻ റീ തുടങ്ങി പല നേതാക്കളെയും പരിചയപ്പെടുന്നുണ്ട്. പക്ഷേ ആ യാത്രകളൊക്കെയും ആയുധ ശേഖരണം എന്ന ലക്ഷ്യം സാധിക്കാനാവാതെ വിഫലമാവുന്നു. ഒടുവിൽ പീക്കിങ്ങിലുള്ള ജർമ്മൻ കാര്യപതിയുടെ നിർദ്ദേശം അനുസരിച്ച് അറ്റകയ്യുന്ന നിലയ്ക്ക് സായുധ വിപ്ലവത്തിലൂടെ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാരെ കുടിയിറക്കുക എന്ന തൻ്റെ വൻ പദ്ധതി കൈസർ ഗവൺമെന്റിലെ യുദ്ധ പ്രഭുക്കന്മാർക്ക് മുന്നിൽ സമർപ്പിക്കാൻ വേണ്ടി അമേരിക്ക വഴി ജർമ്മനിക്ക് പോകാൻ വേണ്ടി നരേൻ ഒരു ശ്രമം നടത്തുന്നു. അങ്ങനെ ജർമ്മനിയിലേക്കുള്ള യാത്രാമധ്യേ ഹോങ്കോങ്ങിൽ നിന്ന് പുറപ്പെട്ട നിപ്പോൺ മാറു എന്ന കപ്പലിൽ കയറി ഒടുവിൽ 1916 June അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ചെന്നിറങ്ങുന്നു. പക്ഷേ ചെന്നിറങ്ങിയതിൻ്റെ അടുത്ത പ്രഭാതത്തിൽ പുറത്തിറങ്ങിയ പത്രങ്ങളിൽ മിസ്റ്റീരിയസ് ഏലിയൻ റീച്ചസ് അമേരിക്ക, ഫേമസ് ബ്രാമിൻ റെവല്യൂഷണറി ഓർ ഡേഞ്ചറസ് ജർമ്മൻ സ്പൈ, അതായത് അമേരിക്കയിലെത്തിയ അന്യഗ്രഹജീവി, ഇയാൾ പ്രസിദ്ധ ബ്രാഹ്മണ വിപ്ലവകാരിയോ അതോ അപകടകാരിയായ ജർമ്മൻ ചാരനോ എന്ന തലക്കെട്ടിൽ റോയുടെ വരവിനെക്കുറിച്ച് ഒരു വാർത്ത വരുന്നു. അങ്ങനെ നിലച്ചിരിക്കാതെ പ്രാദേശിക പത്രങ്ങൾ വഴി വീണുകിട്ടിയ ഈ കുപ്രസിദ്ധി തൻ്റെ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കും എന്ന് മനസ്സിലാക്കിയ നരേൻ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ ആസ്ഥാനമായിട്ടുള്ള പൗലോ ആൾട്ടോയിലേക്ക് തൻ്റെ താമസം മാറ്റും. അവിടെ വെച്ചാണ് നരേന്ദ്രനാഥ് ഭട്ടാചാര്യ എന്ന നരേൻ മാനവേന്ദ്രനാഥ് റോയ് അഥവാ MN Roy എന്ന പേര് സ്വീകരിക്കുന്നത്. ഈ പേരുമാറ്റം അധികാരികളുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നില്ല, അതൊരു പുതിയ മനുഷ്യൻ്റെ ആരംഭം കൂടിയായിരുന്നു. അത് തൻ്റെ പുനർജന്മമായിരുന്നു എന്ന് പിന്നീട് തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. പോളോ ആൾട്ടോയിൽ വെച്ച് തന്നെയാണ് റോയ് എവലിൻ ലിയോണോറ ട്രെൻഡ് എന്ന ഒരു സ്റ്റാൻഫോർഡ് സർവകലാശാല വിദ്യാർത്ഥിനിയെ പരിചയപ്പെടുന്നത്, അവരെ അടുത്തറിയുന്നത്. എവലിൻ പിന്നീട് റോയുടെ ആദ്യത്തെ ജീവിത സഖിയാവും. 1929 തമ്മിൽ വേർപിരിയും വരെയും അദ്ദേഹത്തിൻ്റെ സന്തത സഹയാത്രികയും ശാന്തിദേവി എന്ന തുലികാനാമത്തിൽ അറിയപ്പെടുന്ന എവലിൻ തന്നെയായിരുന്നു. അമേരിക്കയിലെ ഈ ഹ്രസ്വജീവിതം തൻ്റെ ഭൂതകാല പ്രവർത്തനങ്ങളെയും ചിന്താഗതികളെയും ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കാൻ റോയിയെ പ്രേരിപ്പിക്കുന്നു. ഇക്കാലത്താണ് റോയ് പല ദിഷണശാലികളുമായിട്ട് ബന്ധപ്പെടുന്നതും സോഷ്യലിസ്റ്റുകളുടെയും മാർക്സിൻ്റെയും ഒക്കെ കൃതികൾ മനസ്സിരുത്തി വായിക്കുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രമുഖ നേതാവായിരുന്ന ലാലാ ലജ്പത് റായി അക്കാലത്ത് അമേരിക്കയിൽ പ്രസംഗ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അവസരത്തിൽ റോയ് ഒരു സെക്രട്ടറിയുടെ റോളിൽ അദ്ദേഹത്തിനോടൊപ്പം കൂടുന്നുണ്ട്. പര്യടനം ഇങ്ങനെ പുരോഗമിക്കെ ലാലാ ലജ്പത് റായി സോഷ്യലിസ്റ്റുകളുടെ ഒരു യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഹാളിൻ്റെ പിൻനിരയിൽ നിന്ന് ഒരു ചോദ്യം ഉയർന്നു. പാവങ്ങളുടെ വിശപ്പ് മാറ്റാൻ ദേശീയതാവാദികളൊക്കെ എന്താണ് ചെയ്യുന്നത്? ഈ ചോദ്യത്തോടെ ലാലാജി പ്രതികരിക്കുന്നത്, ആദ്യം ഞങ്ങൾ ഈ വീട്ടിലെ യജമാനന്മാരാകട്ടെ എന്നാൽ. ആ മറുപടിയിൽ തൃപ്തി പോരാഞ്ഞ് ചോദ്യം ചോദിച്ചാൽ ഒരു തുടർ ചോദ്യം ചോദിക്കും. അല്ല ലാലാജി, അങ്ങനെ വരുമ്പോൾ ഈ വൈദേശിക ചൂഷണവും ദേശീയ ചൂഷണവും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ടാകും? അതായത് ഇന്നലെ വരെ ചൂഷണം സായിപ്പിൻ്റെ കൈകൊണ്ടായിരുന്നു, ഇനി നാട്ടിലെ ഗോസായിമാരുടെ വകയാകും. ഇത് എന്ത് വ്യത്യാസമാണ് ഇന്ത്യയിലെ ദരിദ്ര നാരായണന്മാരായിട്ടുള്ള അധസ്ഥർക്ക് ഉണ്ടാക്കുക
എന്ന ചോദ്യം വളരെ ന്യായമായിരുന്നു. പക്ഷേ അത് കേട്ടപ്പോൾ ലാലാജിക്ക് കടുത്ത അമർഷമാണ് ഉണ്ടായത്. വളരെ വിശുദ്ധനായിക്കൊണ്ട് തെല്ലു പരിഹാസത്തോടെ തന്നെ അദ്ദേഹം, വ്യത്യാസമുണ്ട്, ഒരു വിദേശിയായ കവർച്ചക്കാരൻ ചവിട്ടുന്നതും സ്വന്തം സഹോദരൻ ചവിട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് മറുപടി പറയുന്നു. ലാലാജിയുടെ ഈ മറുപടി വിമത സ്വരങ്ങളോടുള്ള സങ്കുചിത ദേശീയവാദത്തിന്റെ അസഹിഷ്ണുത, അതിലെ തകരാറ് തിരിച്ചറിയുന്നതിൽ റോയിയെ സഹായിക്കുന്നു. അന്ന് ആ ഹാളിലെ ചോദ്യോത്തരം പുരോഗമിക്കും തോറും നമ്മുടെ ഭാഗത്ത് കാര്യമായിട്ടുള്ള എന്തോ പന്തികേടുണ്ട് എന്ന വികാരം അദ്ദേഹത്തിൽ കിളിർക്കും. ഈ സംഭവത്തെക്കുറിച്ച് പിന്നീട് റോയ് പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ മനസ്സിൽ ഈ സംഭവം ഒരു പുതു വെളിച്ചം വീശി, ഒരു പുതു വെളിച്ചം. ആ പ്രസംഗ ഹാളിൽ വെച്ചുണ്ടായ വെളിപാടിനെ തുടർന്ന് എം എൻ റോയിയുടെയും ലാലാജിയുടെയും പാതകൾ രണ്ട് വ്യത്യസ്ത മാർഗങ്ങളിലേക്ക് വഴിതിരിയുന്നു. സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്കുള്ള എം എൻ റോയിയുടെ പരിവർത്തനത്തിന്റെ ആരംഭമായിരുന്നു അത്. ന്യൂയോർക്ക് വാസകാലത്ത് അദ്ദേഹം അവിടുത്തെ പബ്ലിക് ലൈബ്രറിയിൽ സ്ഥിരം സന്ദർശകനാണ്. അവിടെ വെച്ചാണ് അക്കാലത്ത് അമേരിക്കൻ സജീവമായിരുന്ന പല റാഡിക്കലുകളുമായിട്ടും റോയ് അടുപ്പം സ്ഥാപിക്കുന്നത്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ റോയ് പരിചയപ്പെടുന്നത് ഇവിടെ വെച്ചാണ്. അന്ന് ഇവിടുത്തെ സജീവ സാന്നിധ്യമായിരുന്ന റാഡിക്കൽ സോഷ്യലിസ്റ്റുകളുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ തൻ്റെ ആവനാഴിയിൽ വല്ലതും വേണമല്ലോ എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രം അന്ന് സോഷ്യലിസ്റ്റ് ആശയധാരകളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന എം എൻ റോയ് താമസിയാതെ സോഷ്യലിസത്തിൽ മോഹിതനാവും. താനും ഒരു സോഷ്യലിസ്റ്റ് ആയി തീർന്നിരിക്കുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ഇന്ത്യയിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ബങ്കിംചന്ദ്ര ചാറ്റർജിയും സ്വാമി വിവേകാനന്ദനും മറ്റ് പരമ്പരാഗത ഹിന്ദു തത്വസംഹിതകളും എങ്ങനെ റോയിയെ സ്വാധീനിച്ചിരുന്നുവോ അതുപോലെ സോഷ്യലിസവും അദ്ദേഹത്തിൽ ആഴത്തിലുള്ള സ്വാധീനം അക്കാലത്ത് ചെലുത്തുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് സോഷ്യലിസത്തിൽ ഒരേ ഒരു കാര്യം മാത്രം ദഹിക്കാതെ ബാക്കി നിൽക്കും, അതിലെ മെറ്റീരിയലിസ്റ്റിക് ഫിലോസഫി, ഭൗതികവാദം. ഇതിനിടയ്ക്ക് 1917 ഇന്ത്യൻ വിപ്ലവകാരികൾക്കെതിരെയുള്ള ഹിന്ദു ജർമ്മൻ ഗൂഢാലോചന കേസിൽ ഉൾപ്പെടുത്തി അമേരിക്കൻ പോലീസ് റോയിയെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ജാമ്യത്തിൽ ഇറങ്ങിയ അദ്ദേഹം അവിടെ നിന്ന് മെക്സിക്കോയിലേക്ക് രക്ഷപ്പെടുന്നു. മെക്സിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രൂപീകരിക്കുന്നതിൽ അദ്ദേഹം പിന്നീട് പ്രധാന പങ്കാളിയാവുന്നു. അവയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത് റോയി ആയിരുന്നു. റഷ്യയ്ക്ക് പുറത്തുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക സെക്രട്ടറി എന്ന ബഹുമതി അങ്ങനെ റോയ്ക്ക് ലഭിക്കുന്നു. റോയ് ഇങ്ങനെ മെക്സിക്കൻ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ 1919 വസന്താരംഭത്തിൽ ഒരു കിളരം കൂടിയ ഒരു അജ്ഞാത മനുഷ്യൻ മെക്സിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഹിന്ദു ജനറൽ സെക്രട്ടറിയെ കാണാൻ വേണ്ടി കടന്നു വരുന്നു. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ പ്രതിനിധിയും ലെനിന്റെ അനുയായികളിൽ ഒരാളുമായിട്ടുള്ള മൈക്കിൾ ബൊറോഡിൻ എന്ന ബോൾഷെവിക്കാണ് അന്ന് അങ്ങനെ റോയിയെ തെരഞ്ഞെത്തുന്നത്. തന്റെ വലിയൊരു പ്രതിസന്ധിക്ക് പരിഹാരം തേടിയാണ് അന്ന് ബൊറോഡിൻ എത്തുന്നത്. കയ്യിൽ 5 കാശില്ലാതെ മെക്സിക്കോയിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു അദ്ദേഹം. മോസ്കോയിൽ നിന്നൊരു പ്രത്യേക ദൗത്യം ഏറ്റെടുത്ത് അമേരിക്കയിലേക്ക് തിരിച്ചതായിരുന്നു ബൊറോഡിൻ. കയ്യിൽ 2 പെട്ടികളിലായിട്ട് മില്യൺ കണക്കിന് റൂബിൾ വിലയുള്ള റഷ്യൻ കിരീടരത്നങ്ങൾ ഉണ്ടായിരുന്നു. അത് അമേരിക്കയിൽ വിറ്റഴിച്ചു കിട്ടുന്ന പണം വാഷിംഗ്ടണിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന റഷ്യൻ ട്രേഡ് മിഷന് കൊടുക്കാനും ബാക്കിയുള്ളത് അമേരിക്കയിൽ വിപ്ലവം തുടങ്ങാൻ വേണ്ടി സംഭാവന ചെയ്യാനുമായിരുന്നു ലെനിന്റെ നിർദ്ദേശം. ബൊറോഡിൻ അപ്പോൾ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നം ഈ പെട്ടികൾ നഷ്ടപ്പെട്ടു എന്നതാണ്. അത് അതിർത്തിയിൽ അമേരിക്കൻ പോലീസ് പരിശോധന തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് കൈവെടിയേണ്ടി വന്നിരുന്നു. ഈ രത്നങ്ങൾ താൻ തന്നെ അടിച്ചു മാറ്റിയതാണെന്ന് ധരിച്ച് തിരികെ ചെന്നാൽ മോസ്കോയിൽ ഫയറിംഗ് സ്ക്വാഡിന് മുന്നിലേക്ക് പറഞ്ഞേക്കപ്പെട്ടാലോ എന്നായിരുന്നു ബൊറോഡിൻ്റെ ആധി. പക്ഷേ ഇക്കാര്യത്തിൽ ഇടപെട്ട് റോയി അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ രണ്ടുപേരും തമ്മിൽ സുദീർഘമായിട്ടുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നു. റോയിയുടെ മനസ്സിൽ അവശേഷിച്ചിരുന്ന ഭൗതികവാദത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ കൂടി ദൂരീകരിച്ച ശേഷം ബൊറോഡിൻ അദ്ദേഹത്തെ ഒരു കറയറ്റ കമ്മ്യൂണിസ്റ്റ് എന്ന നിലയ്ക്ക് ജ്ഞാനസ്നാനം ചെയ്യിച്ചെടുക്കും. അക്കാലത്ത് മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായി 1920 കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ 2nd ലോക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ നിയോഗമുണ്ടാകുന്നത് റോയിക്കാണ്. സമ്മേളനത്തിന് 1 മാസം മുമ്പ് റോയിക്ക് ലെനിനുമായിട്ട് കൂടിക്കാഴ്ച നടത്താനുള്ള അവസരം കിട്ടുന്നുണ്ട്. റോയിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ദിഷണാവൈഭവത്തെക്കുറിച്ചും ഒക്കെ കുറേയൊക്കെ ബൊറോഡിൻ മുഖാന്തരം നേരത്തെ തന്നെ ലെനിൻ മനസ്സിലാക്കിയിരുന്നു. ഒടുവിൽ റോയിയെ നേരിൽ കണ്ടപ്പോൾ ലെനിൻ അത്ഭുതത്തോടെ പറയുന്നത്, "റോയ്, താങ്കൾക്ക് എത്ര ചെറുപ്പമാണ്. കിഴക്ക് നിന്ന് എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് നരച്ച താടിയുള്ള ഒരു ജ്ഞാനിയാണ്" എന്നാണ്. കോമിൻ്റെ 2nd സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതിന് കൊളോണിയൽ രാജ്യങ്ങളുടെ വിമോചനം സംബന്ധിച്ച ഒരു തിസീസ് ലെനിൻ തയ്യാറാക്കിയിരുന്നു. അതിൻ്റെ ഒരു പകർപ്പ് സഖാവ് റോയിക്ക് അഭിപ്രായത്തിനും വിമർശനത്തിനും എന്നൊരു കുറിപ്പോടുകൂടി ലെനിൻ ഒപ്പിട്ടുകൊടുത്തിരുന്നു. ഫ്യൂഡലിസത്തിൽ നിന്ന് മുതലാളിത്തം എന്ന ഘട്ടത്തിലൂടെ കടന്നുപോയ ശേഷം മാത്രമേ കമ്മ്യൂണിസത്തിൽ എത്തുകയുള്ളൂ എന്നത് മാർക്സിയൻ കാഴ്ചപ്പാടാണ്. ആ അടിസ്ഥാനത്തിൽ വികസിത മുതലാളിത്ത രാജ്യങ്ങളായ ബ്രിട്ടനിലും ജർമ്മനിയിലും മറ്റുമായിരിക്കും ആദ്യം വിപ്ലവം ഉണ്ടാകുക എന്നാണ് മാർക്സ് കരുതിയിരുന്നത്. പക്ഷേ സാമ്രാജ്യത്തിൽ നിന്ന് പ്രതിഭാസം ആ കണക്കൂട്ടലുകളെ തെറ്റിക്കുന്നു. അതുകൊണ്ട് സാമ്രാജ്യത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു വിശകലനമായിരുന്നു ലെനിൻ്റെ നാഷണൽ കൊളോണിയൽ തിസിസ്. സാമ്രാജ്യത്വ രാജ്യങ്ങളിലെ തൊഴിലാളി വർഗത്തിന് കൊളോണിയൽ ചൂഷണത്തിന് ഒരു വിഹിതം ലഭിക്കുന്നത് കൊണ്ടാണ് ആ രാജ്യങ്ങളിൽ വിപ്ലവം നടക്കാത്തത്. ദേശീയവാദികൾ ബൂർഷ്വാസികളാണ് എങ്കിലും സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് നിലവിൽ എണ്ണത്തിൽ കുറവായ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ ശക്തിപ്പെടാൻ വേണ്ടി അവരെ കൂടെ കൂടെ കൂട്ടണമെന്നായിരുന്നു ലെനിൻ്റെ അഭിപ്രായം. കൊളോണിയൽ രാജ്യങ്ങളിൽ ഫ്യൂഡലിസത്തിൽ നിന്ന് മുതലാളിത്തത്തിലേക്കുള്ള പരിവർത്തനത്തിൽ ദേശീയ ബൂർഷ്വാസിക്ക് വിപ്ലവകരമായിട്ടുള്ള പങ്കാണ് വഹിക്കാനുള്ളത് എന്നായിരുന്നു ലെനിൻ്റെ ധാരണ. പക്ഷേ ഈ നിലപാടിനോട് സൈദ്ധാന്തികമായിട്ട് യോജിക്കുമ്പോൾ തന്നെ റോയ്ക്ക് ഇന്ത്യയെപ്പോലുള്ള കൊളോണിയൽ രാജ്യങ്ങളിലെ ബൂർഷ്വാസിയുടെ വിപ്ലവാത്മകതയിൽ കാര്യമായ സംശയങ്ങളുണ്ടായിരുന്നു.
ഇന്ത്യൻ ബൂർഷാസി രാഷ്ട്രീയമായിട്ട് വിപ്ലവ സ്വഭാവം പ്രകടിപ്പിച്ചേക്കാമെങ്കിലും അവന് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും ഫ്യൂഡലിസത്തോടാണ്, ജന്മിത്വത്തോടാണ് ആത്മബന്ധം എന്ന നിലപാടാണ് റോയ്ക്ക് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ദേശീയ വിമോചന പ്രസ്ഥാനത്തിന്റെ പ്രചോദകനും നേതാവുമായിരുന്ന ഗാന്ധി രാഷ്ട്രീയമായിട്ട് എത്ര വിപ്ലവകാരിയായിട്ട് പൊതുമണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും മതപരമായിട്ടും സാംസ്കാരികമായിട്ടും ഒരു പുനരുജ്ജീവനവാദിയും സാമൂഹികമായിട്ട് അധികം ഒരു പ്രതിലോമകാരിയുമാണ് എന്നാണ് റോയ് അന്ന് വിലയിരുത്തുന്നത്. റോയുടെ ഈ ഗാന്ധി വിമർശത്തെ ലെനിൻ നേരിടുന്നത് ഒരൊറ്റ മറുചോദ്യം ചോദിച്ചുകൊണ്ടാണ്, ഗാന്ധി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ എതിർക്കുന്നുണ്ടോ ഇല്ലയോ? ഉത്തരമുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ അതിയുക്തോട് സഹകരിക്കണം എന്നാണ് ലെനിൻ അന്ന് റോയോട് പറയുന്നത്. ലെനിൻ ആ പറഞ്ഞതിന് അംഗീകരിക്കുമ്പോഴും കൊളോണിയൽ രാജ്യങ്ങളിലെ പ്രതിലോമ സ്വഭാവമുള്ള ബൂർഷ്വാ ദേശീയ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് പകരം കർഷകരുടെയും തൊഴിലാളികളുടെയും ഇടത്തരക്കാരുടെയും ജനകീയ പ്രസ്ഥാനങ്ങളെ വളർത്തിയെടുക്കുന്നതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രദ്ധ ചെലുത്തേണ്ടത് എന്ന അഭിപ്രായമാണ് അന്ന് റോയ് മുന്നോട്ട് വയ്ക്കുന്നത്. ലെനിൻ്റെ ഗുരുവായിട്ടുള്ള പ്ലഖനോവിനെ ഉദ്ധരിച്ചാണ് റോയ് തൻ്റെ ഈ തുടർവാദങ്ങൾ സമർത്ഥിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ലെനിനും റോയും തമ്മിൽ പിന്നീടും പലവട്ടം ചർച്ചകൾ നടക്കുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലെനിൻ റോയിയോട് ഭിന്നാഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ഒരു തിസീസ് തയ്യാറാക്കാനാണ് നിർദ്ദേശിക്കുന്നത്. റോയുടെ തിസീസും ലെനിൻ്റെ പ്രബന്ധത്തിനുള്ള ഒരു അനുബന്ധ തിസീസ് എന്ന നിലയ്ക്ക് ആ സമ്മേളനത്തിൽ അന്ന് അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആരംഭം എന്നായിരുന്നു എന്ന് സംബന്ധിച്ച് CPM-നും CPI-ക്കും ഇടയിൽ കാര്യമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയുണ്ട്. 1925 ഒക്ടോബർ 25 കാൺപൂരിൽ വെച്ചാണ് പാർട്ടി സ്ഥാപിതമായത് എന്നാണ് CPI-യുടെ പക്ഷം. പക്ഷേ അതേസമയം രണ്ടാം കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ 1920 താഷ്കെൻഡിൽ വെച്ച് റോയിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് എന്ന ധാരണപ്പുറത്താണ് 2020 CPM അതിൻ്റെ 100-ാം വാർഷികം ആഘോഷിച്ചിട്ടുള്ളത്. 1920 ഒക്ടോബർ 17 ഈ സംഭവം നടക്കുന്നത് എന്നാണ് കുരുക്ഷേത്ര സർവകലാശാലയിലെ ദേവേന്ദ്ര കൗശിക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് ഡോക്യുമെന്റ്സ് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ കോമ്രേഡ് ഡോക്ടർ ഗംഗാധർ അധികാരി എഴുതിയിട്ടുള്ളത്. ഉസ്ബെക്കിസ്ഥാനിൽ ചെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആർക്കൈവുകൾ പരതി ഡോക്ടർ കൗശിക് അന്നത്തെ മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗ് കണ്ടെടുത്ത് അതിനെ ആധാരമാക്കിയിട്ടാണ് ഈ തീയതി ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. അന്നത്തെ തുർക്കിസ്ഥാൻ ഓട്ടോണമസ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിന്റെ ഭാഗമായിരുന്ന താഷ്കെൻഡിലാണ് 1920 തുടക്കത്തിൽ അന്ന് തുർക്കിയിലേക്ക് ഖിലാഫത്തിന്റെ ഭാഗമാകാൻ വേണ്ടി പുറപ്പെട്ടു ചെന്ന മുഹാജിറുകളെ ചേർത്ത് വെച്ച് സ്വന്തം നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ അവരെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി റോയ് ഒരു ഇന്ത്യൻ മിലിറ്ററി സ്കൂൾ തുടങ്ങുന്നത്. അവിടുത്തെ ഇന്ത്യൻ സമൂഹം ഒരു കമ്മ്യൂണിസ്റ്റ് ഘടകം തുടങ്ങണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ കോമിൻ്റെ അനുവാദത്തോടെ 1920 ഒക്ടോബർ 17 അവിടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആവുന്നത് മുഹമ്മദ് ഷാഫിക്കാർ. എം എൻ റോയ്, അദ്ദേഹത്തിൻ്റെ സഹയാത്രിക എവ്ലിൻ റോയ്, അഭിനയ് മുഖർജി, അദ്ദേഹത്തിൻ്റെ പത്നി റോസ ഫിറ്റിംഗ് ഓഫ്, മസൂദ് അലി ഷാ, അബ്ദുൾ റാബ്, തിരുമലാചാര്യ, ഷൗക്കത്ത് ഉസ്മാനി, അബ്ദുള്ള സഫ്തരി തുടങ്ങിയവരായിരുന്നു അന്ന് അതിൽ പ്രധാന അംഗങ്ങളാവുന്നത്. അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിൻ്റെ അധികാര ശ്രേണിയിൽ എം എൻ റോയ് നടത്തുന്ന ത്വരിതഗതിയിലുള്ള മുന്നേറ്റത്തിനാണ് വരും വർഷങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്. ഈ വർഷങ്ങളിൽ കോമിൻ്റെ പ്രസിഡിയം, പൊളിറ്റിക്കൽ സെക്രട്ടേറിയറ്റ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, വേൾഡ് കോൺഗ്രസ് എന്നീ 4 മുഖ്യ സമിതികളിലും റോയ് അംഗമാവുന്നു. ഇക്കാലത്ത് തന്നെയാണ് റോയ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്തിയെടുക്കുന്നതിലും ഇന്ത്യൻ അവസ്ഥയെ മാർക്സിയൻ രീതിയിൽ വിശകലനം ചെയ്യുന്നതിലുമൊക്കെ വ്യാപൃതനാകുന്നത്. ഇന്ത്യ പരിവർത്തന ദശയിലെന്ന റോയുടെ പ്രസിദ്ധമായിട്ടുള്ള കൃതി ഇക്കാലത്ത് എഴുതപ്പെട്ടതാണ്. ഇതോടൊപ്പം വാൻഗാർഡ്, മാസസ് എന്നീ ആനുകാലികങ്ങളും അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ട് അദ്ദേഹം 1924 നടന്ന കാൺപൂർ കമ്മ്യൂണിസ്റ്റ് ഗൂഢാലോചന കേസിലെ 1-ാം പ്രതിയാക്കപ്പെട്ടു. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ച് ഇന്ത്യക്ക് മേലുള്ള ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ അധികാരത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു അദ്ദേഹത്തിന് മേൽ ആരോപിക്കപ്പെട്ട കുറ്റം. ഇങ്ങനൊരു ഗൂഢാലോചന കുറ്റം ആരോപിക്കപ്പെട്ട കാലം അത്രയും റോയ് ഇന്ത്യക്ക് പുറത്ത് അമേരിക്കയിലും റഷ്യയിലും ഫ്രാൻസിലും ജർമ്മനിയിലുമൊക്കെ ആയിരുന്നു. 1927 കാലത്ത് ബെർലിനായിരുന്നു റോയുടെ പ്രവർത്തന കേന്ദ്രം. 27 ചൈനീസ് വിപ്ലവത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിന് കോമിൻ്റെ പ്രതിനിധികളായിട്ട് അയക്കപ്പെടുന്നത് റോയും ബറോഡിനുമായിരുന്നു. ചൈനയിലെ കാർഷിക വിപ്ലവം എന്ന ആശയം റോയുടേതായിരുന്നു. 27 അദ്ദേഹം കാൻറ്റണിൽ എത്തിച്ചേരുന്നത്. പോയ കാര്യമൊക്കെ ബേഷായി തന്നെ നടക്കുന്നുണ്ടെങ്കിലും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും ബറോഡിനും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കം കാര്യങ്ങളെ വഷളാക്കും. ഇതിനിടയിൽ റോയുടെ മനസ്സിൽ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ കമ്മ്യൂണിസവുമായിട്ട് ചില വിയോജിപ്പുകളും ഉയർന്നു വരുന്നു. ഇത് അദ്ദേഹത്തെ റോസ ലക്സംബർഗിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള അഗസ്റ്റ് താൽമീറിൻ്റെയും ഹെൻറിച്ച് ബ്രാൻഡ്ലറുടെയും പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കാൻ പ്രേരിപ്പിക്കുന്നു. ജർമ്മനിയിലെ കമ്മ്യൂണിസ്റ്റ് പ്രതിപക്ഷത്തിൻ്റെ നേതാക്കളും ഗ്രെഗൻ ഡെൻസ്ട്രോം, അതായത് ഒഴുക്കിനെതിരെ എന്ന പത്രത്തിൻ്റെ പത്രാധിപന്മാരുമായിരുന്നു ഈ രണ്ടുപേർ. ആ കാലഘട്ടത്തിൽ, അതായത് 1929 മുതൽ 30 വരെയുള്ള കാലത്ത് റോയ് ഈ പത്രത്തിൽ കുറേ ലേഖനങ്ങൾ എഴുതിയിരുന്നു. ബോൾഷെവിക് കമ്മ്യൂണിസത്തിൻ്റെ സംഘടനാപരവും നേതൃത്വപരമായിട്ടുള്ള പ്രശ്നങ്ങളെയും അതിലെ വൈരുദ്ധ്യങ്ങളെയും പരാജയങ്ങളെയും ഒക്കെ അദ്ദേഹം ആ ലേഖനങ്ങളിൽ വിമർശന വിധേയമാക്കിയത്. മറ്റു രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മേൽ അന്ധമായിട്ട് ബോൾഷെവിക് മാതൃക അടിച്ചേൽപ്പിക്കുന്നതിനെയും കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ സോവിയറ്റ് നയത്തിൻ്റെ ഒരു ചട്ടുകമായി അധപ്പതിക്കുന്നതിനെയും റോയ് ആ ലേഖനങ്ങളിൽ ഇഴകേറി ചർച്ച ചെയ്യുന്നുണ്ട്. റോയിയെ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് 1929 നടന്ന രണ്ട് ഇന്റർനാഷണലിൻ്റെ 10-ാം പ്ലീനത്തിൽ കോമ്രേഡ് സോളമൻ ലസോസ്കി നടത്തുന്ന നിശിതമായിട്ടുള്ള വിമർശനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലവിലെ ക്ഷയത്തിന് കാരണം കോമ്രേഡ് എം എൻ റോയ് ആണ് എന്നതായിരുന്നു. ഈ പുറത്താക്കൽ
പാർട്ടിക്കുള്ളിൽ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശത്തിനു വേണ്ടി താൻ നിലകൊണ്ടു എന്നതുകൊണ്ട് മാത്രമുണ്ടായ ഒരു നടപടിയാണ് എന്നാണ് റോയ് പിന്നീട് തൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുള്ളത്. ഈ അവസരത്തിൽ റോയെ പിന്തുണയ്ക്കാനുണ്ടായിരുന്നത് കോമ്രേഡ് ബുഖാരിൻ മാത്രമായി. ഒരിക്കൽ തനിക്കും കോമ്രേഡ് സിനോവീവിനും സാക്ഷാൽ കോമ്രേഡ് ലെനിൻ എഴുതിയതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അന്ന് ബുഖാരിൻ റോയുടെ നിഷ്കാസനത്തെ വിമർശിക്കുന്നത്. അത്ര കണ്ട് അനുസരണയില്ലാത്ത കഴിവുള്ള എല്ലാ സമർത്ഥനയും പുറത്താക്കാനും നല്ല അനുസരണയുള്ള എല്ലാ വിഡ്ഢികളെയും നിലനിർത്താനുമാണ് നിങ്ങളുടെ ഉദ്ദേശ്യമെങ്കിൽ അത് പാർട്ടിയെ നശിപ്പിക്കുമെന്ന കാര്യം ഉറപ്പാണ് എന്നാണ് അന്ന് കോമ്രേഡ് ബുഖാരിൻ കോമിൻറ്റേണിലെ മറ്റ് സഖാക്കളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ പ്രസ്താവനയുടെ പേരിൽ പത്താം ലീനത്തിൻ്റെ പ്രസീഡിയത്തിൽ നിന്ന് തന്നെ അന്ന് ഒഴിവാക്കപ്പെടുന്ന ബുഖാരിൻ പിന്നീട് 1937 സ്റ്റാലിൻ നടത്തിയ ശുദ്ധികർമ്മത്തിൻ്റെ ഭാഗമായി കാലപുരിക്ക് പറഞ്ഞയക്കപ്പെട്ടതും സോവിയറ്റ് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. 16 വിദേശവാസത്തിന് ശേഷം 1930 ഡിസംബറിലാണ് റോയ് രഹസ്യമായി വേഷപ്രച്ഛന്നനായിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. 1924 കുപ്രസിദ്ധമായിട്ടുള്ള കാൺപൂർ ഗൂഢാലോചന കേസിലെ ഒന്നാം പ്രതിയാണ് താനെന്നും അറസ്റ്റ് ഏത് നിമിഷം വേണമെങ്കിലും ഉണ്ടാകാം എന്നുമുള്ള ബോധ്യത്തിൻ്റെ പുറത്തായിരുന്നു ആ അധിക ശ്രദ്ധ. എന്നിരുന്നാലും വന്നപാടെ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് എന്നിവരെ റോയ് രഹസ്യമായിട്ട് നേരിൽ ചെന്ന് കാണുന്നുണ്ട്. റോയുടെ അപാരമായ ദിഷണ കാരണം താൻ അദ്ദേഹത്തിലേക്ക് അടുത്തു പോകുന്നുണ്ട് എന്ന് നെഹ്റു തന്നെ പിന്നീട് എഴുതുന്നു. ഡോക്ടർ മുഹമ്മദ്, പ്രൊഫസർ ബാനർജി എന്നീ പേരുകളിൽ ബോംബെ കേന്ദ്രമാക്കിയാണ് അക്കാലത്ത് അദ്ദേഹം പ്രവർത്തനം നടത്തിയിരുന്നത്. അക്കാലത്തെ പല തലമൂത്ത റോയിസ്റ്റുകൾക്കും ഈ രണ്ട് പേരുകൾ എം എൻ റോയുടേതാണ് എന്ന് അറിയുമായിരുന്നില്ല. അത്രയ്ക്ക് രഹസ്യമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ. പക്ഷേ 7 ശേഷം 1931 ജൂലൈ ബോംബെയിൽ വെച്ച് ഒരു സുപ്രഭാതത്തിൽ ഒരു ആലോചനാ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ എം എൻ റോയ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. IPC 121A പ്രകാരം അന്ന് റോയ്ക്ക് 12 കഠിന തടവാണ് ആദ്യം തന്നെ വിധിക്കപ്പെടുന്നത്. വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ആഗോളതലത്തിൽ തന്നെ റോയുടെ തടവിനെതിരെ ഉണ്ടാകുന്നതോടെ അത് പിന്നീട് 6 ചുരുക്കപ്പെടുകയാണ് ഉണ്ടായത്. ബറേലി ജയിലിലെ ജയിൽവാസക്കാലത്ത് റോയുടെ ആരോഗ്യം കാര്യമായി ക്ഷയിക്കുകയുണ്ടായി എങ്കിലും ദാർശനികവും ശാസ്ത്രീയവും ചരിത്രപരവുമായിട്ടുള്ള ഗവേഷണ പഠനങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ ഇക്കാലത്ത് അദ്ദേഹത്തിന് കഴിയുന്നു. ഭൗതികവാദം, ശാസ്ത്രീയ ചിന്തയുടെ ചരിത്രപരമായ രൂപരേഖ, 20 മതവിമർശനം, കുറ്റവും കർമ്മവും, പൂച്ചയുടെ ഓർമ്മക്കുറിപ്പുകൾ, ഫാസിസം, ദർശനം, വിശ്വാസ പ്രമാണങ്ങൾ, പ്രയോഗം എന്നിങ്ങനെയുള്ള റോയുടെ ചില സുപ്രധാന പുസ്തകങ്ങൾ അക്കാലത്ത് എഴുതിയവയാണ്. ഇങ്ങനെ 6 കാലം ജയിലിൽ കഴിച്ചുകൂടാൻ നിർബന്ധിതനായതോടെ റോയ്ക്ക് മുൻപത്തേക്കാൾ ഏറെ സമയം ആത്മവിമർശനവും വ്യവസ്ഥാപിതമായ രീതിയിലുള്ള പഠനവും നടത്താൻ വേണ്ടി വീണു കിട്ടുന്നു. അദ്ദേഹത്തിൻ്റെ ജർമ്മൻ സ്നേഹിതർ, വിശേഷിച്ച് അദ്ദേഹം പിന്നീട് വിവാഹം കഴിക്കുന്ന എല്ലൻ ഗോട്ടൻഷാൾക്ക് അദ്ദേഹത്തിന് നിരന്തരം പുസ്തകങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഈ ജയിൽവാസകാലം ദ ഫിലോസഫിക്കൽ കോൺസിക്വൻസസ് ഓഫ് മോഡേൺ സയൻസ് അഥവാ ആധുനിക ശാസ്ത്രത്തിൻ്റെ തത്വചിന്താപരമായിട്ടുള്ള അനന്തരഫലങ്ങൾ എന്ന വിഷയത്തിൽ ഗവേഷണം നടത്താൻ വേണ്ടി വിനിയോഗിക്കാമെന്നാണ് റോയ് കരുതിയിരുന്നത്. തൻ്റെ ഉള്ളിലേക്ക് കയറിക്കൂടിയിരുന്ന മാർക്സിസത്തെ സമൂലം അരച്ച് കലക്കിക്കുടിച്ച് ഒരിക്കൽ കൂടി വിലയിരുത്താനുള്ള ഒരു അവസരം എന്ന നിലയ്ക്കും അദ്ദേഹം അതിനെ കണക്കാക്കും. ഇങ്ങനെ അടുത്ത 5 കൊണ്ട് റോയ് എഴുതിക്കൂട്ടുന്നത് ഏകദേശം 3000 വരയിട്ട ഫുൾ സ്കാപ്പ് പേജുകൾ നിറയെ കുനുകുന എഴുതി നിറച്ചത് ആധുനിക ശാസ്ത്രത്തിൻ്റെ ദാർശനിക ഫലങ്ങൾ എന്ന പേരിൽ 9 വോള്യങ്ങളുള്ള ഒരു മാനുസ്ക്രിപ്റ്റാണ്. ഈ പ്രസന്റ് മാനുസ്ക്രിപ്റ്റുകൾ ഒരിക്കലും പൂർണ്ണമായിട്ട് അച്ചടിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അതിൽ ഒരു പേജ് പോലും നഷ്ടപ്പെടാതെ ഇന്നും ദില്ലിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയത്തിൻ്റെ ആർക്കൈവുകളിലുണ്ട്. ഇന്ത്യയിൽ ഭൗതികമായ അടിവേരുകളുള്ള യുക്തിബദ്ധമായിട്ടുള്ള ഒരു നിലപാട് വികസിപ്പിച്ച് കൊണ്ടുവരാതെ ഇവിടെ നവോത്ഥാനമോ ജനാധിപത്യ വിപ്ലവമോ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം അന്ന് മനസ്സിലാക്കുന്നു. ഈ ചിന്തകൾക്കിടയിൽ എപ്പോഴോ ആണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഹ്യൂമനിസം അഥവാ മാനവികതാവാദം എന്നൊരു പുതിയ സങ്കല്പത്തിൻ്റെ വിത്തുകൾ മുളച്ചു തുടങ്ങുന്നത് എന്ന് ഈ സാഹിത്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. 1936 നവംബർ 20 റോയ് ഡെറാഡൂൺ ജയിലിൽ നിന്ന് മോചിതനാവുന്നു. തൻ്റെ അനുയായികൾക്കൊപ്പം റോയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചെന്ന് ചേരുന്നു. ഇക്കാലത്ത് തന്നെ അദ്ദേഹം ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്നൊരു മാരികയും ആരംഭിക്കുന്നുണ്ട്. 1939 ത്രിപുരി കോൺഗ്രസിനെ തുടർന്ന് തൻ്റെ ആശയധാരയ്ക്ക് ചെവി കൊടുക്കുന്നവരെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തുടങ്ങുന്ന പ്രസ്ഥാനമാണ് ലീഗ് ഓഫ് റാഡിക്കൽ കോൺഗ്രസ്. പക്ഷേ 1940 ഡിസംബറിൽ 2 സ്വീകരിക്കേണ്ട നിലപാടുകളെ ചൊല്ലി കോൺഗ്രസ് നേതൃത്വമായിട്ടുണ്ടായ അഭിപ്രായ ഭിന്നതയുടെ പാരമ്യത്തിൽ റോയും സംഘവും കോൺഗ്രസ് വിടുന്നു. തുടർന്ന് റോയ് രൂപീകരിച്ച പ്രസ്ഥാനമാണ് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി. ഈ പാർട്ടിയുടെ രൂപീകരണം തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ റോയ് മുന്നോട്ട് വയ്ക്കുന്ന മാനവികതാവാദം എന്ന നവീന ആശയത്തിൻ്റെ തുടക്കമായിട്ട് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. റോയ് ജയിൽ മോചിതനായതിന് പിന്നാലെ മാർച്ച് ബോംബെയിൽ വെച്ച് എലൻ ഗോട്ടൻഷാൾക്ക് അദ്ദേഹത്തിനൊപ്പം ചേരുന്നു. അതേ മാസം തന്നെ അവർ രണ്ടുപേരും വിവാഹിതരുമാവും. പിന്നീട് എലൻ റോയ് എന്ന പേരിൽ അറിയപ്പെട്ട ഈ വനിത അവിടെ അങ്ങോട്ടുള്ള റോയുടെ ജീവിതത്തിലെ അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകവും അദ്ദേഹത്തിൻ്റെ എല്ലാ ജീവിതയാത്രകളിലെയും പങ്കാളിയുമായിട്ട് മാറും. ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ടിരുന്ന മലയാളത്തിലെ കവിയും ചിന്തകനുമായിരുന്നു എം ഗോവിന്ദൻ. എം എൻ റോയ് ആട്ടെ ലോകം മുഴുവൻ അറിയപ്പെട്ട ഇന്ത്യൻ ചിന്തകനും വിപ്ലവകാരിയുമായിരുന്നു. രണ്ടുപേരും 20 അറിയപ്പെടുന്ന മാനവികതാവാദികളായിരുന്നു. എം ഗോവിന്ദന് എം എൻ റോയ് ആരായിരുന്നു? റോയ് തനിക്കൊരു വഴികാട്ടിയും തത്വചിന്തകനും ചങ്ങാതിയുമായിരുന്നുവെന്ന് ഗോവിന്ദൻ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. കേരളത്തിൽ അക്കാലത്ത് റോയിയോടുള്ള ആരാധന മൂത്ത് സ്വന്തം മക്കൾക്ക് മാനവേന്ദ്രനാഥ് എന്ന് പേരിട്ടിട്ടുള്ള രണ്ട് പേരാണുള്ളത്. ഒന്ന് എം ഗോവിന്ദൻ,
രണ്ട് റോയ് ജീവചരിത്രകാരനും മറ്റൊരു റോയിസ്റ്റുമായിട്ടുള്ള എൻ ദാമോദരൻ. റോയിയുടെ ഒരു അംശം തന്നിലുണ്ട് എന്ന് തന്നെ ഗോവിന്ദൻ റോയിയുടെ മരണാനന്തരം എഴുതിയ ഒരു അനുസ്മരണത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഗോവിന്ദൻ പ്രസപ്പെടുത്തിയിരുന്ന സമീക്ഷ എന്ന ത്രൈമാസികത്തിന്റെ അടയാളവാക്യം തന്നെ മാനവികമായ യാതൊന്നും സമീക്ഷയ്ക്ക് അന്യമല്ല എന്നായിരുന്നു. ഗോവിന്ദൻ എന്ന വ്യക്തിയെയും എഴുത്തുകാരനെയും പത്രാധിപരെയും സംബന്ധിച്ചും അത് ഏറെക്കുറെ അന്വർത്ഥമായിരുന്നു. 1919 പൊന്നാനി താലൂക്കിൽ ഉൾപ്പെട്ട തവനൂരിനടുത്തുള്ള കൂരട എന്ന ഗ്രാമത്തിൽ ജനിച്ച ഗോവിന്ദൻ 30കളുടെ മധ്യത്തിൽ 5th ഫോറത്തിൽ പഠിക്കുമ്പോൾ പഠനം നിർത്തിയ ശേഷം 36ലോ മറ്റോ ആണ് മദ്രാസിയിലെത്തുന്നത്. അവിടെ അമ്മയോടൊപ്പം കഴിയുന്ന കാലത്ത് ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ കുറവിനെ വായനയിലൂടെ മറികടക്കാൻ ഗോവിന്ദൻ പരമാവധി ശ്രമിക്കുന്നു. ഇതിന്റെ ഭാഗമായി 36-37 കാലത്ത് ഗോവിന്ദൻ ഏറെ സമയം ചെലവിട്ടിരുന്നത് മദ്രാസിയിലെ കണ്ണിമാറ ലൈബ്രറിയിലായിരുന്നു. പിന്നീട് ഒരിക്കൽ ഗോവിന്ദന്റെ ചിത്രം വരച്ച പ്രസിദ്ധ ചിത്രകാരനായിരുന്ന KCS പണിക്കര് അതിന്റെ ചോട്ടിൽ എഴുതി വച്ചിരിക്കുന്നത് ഈ മനുഷ്യനുള്ളത് കൊണ്ടാണ് മദ്രാസി പബ്ലിക് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ദ്രവിച്ചു പോകാത്തത് എന്നാണ്. ഏതാണ്ട് ഇതേ കാലത്ത് തന്നെ റോയ് ജയിൽ മോചിതനാവുന്നു. 1937 റോയ് മദ്രാസിയിൽ റാഡിക്കൽ യൂത്ത് ലീഗിന്റെ ഒരു യോഗത്തിൽ പ്രസംഗം വന്നപ്പോൾ ആ പ്രസംഗം കേൾക്കാൻ ഗോവിന്ദനുണ്ടായിരുന്നു. ഇന്ത്യൻ ബോധമണ്ഡലത്തിലെ ഭാരത്തെ പറ്റിയായിരുന്നു അന്ന് റോയ് പ്രസംഗിച്ചത്. മനുസ്മൃതി, ഹിന്ദുവിശ്വാസങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള ഒരു തുറന്ന ആക്രമണമായിരുന്നു ആ പ്രസംഗം. MN റോയ് ഹിന്ദുമതത്തെ നിശിതമായി എതിർക്കുന്നു എന്നാണ് അന്ന് മദ്രാസിയിലെ ഒരു ഇംഗ്ലീഷ് ദിനപത്രം വാർത്തയച്ചടിച്ചത് എന്ന് 2 പാരമ്പര്യങ്ങൾ എന്ന ലേഖനത്തിൽ ഗോവിന്ദൻ പിന്നീട് അനുസ്മരിക്കുന്നുണ്ട്. 1940 മുതലാണ് ഗോവിന്ദന്റെ റോയുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ടാവുന്നത്. ഗോവിന്ദൻ ആദ്യമായി ഇംഗ്ലീഷിൽ എഴുതിയ വ്യക്തി സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള ഒരു ലേഖനം റോയുടെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്ന ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന വാരികയിൽ വന്നതിന് ശേഷമാണ് ആ ബന്ധം കൂടുതൽ സുദൃഢമാകുന്നത്. ഡെറാഡൂണിൽ താമസിക്കുന്ന റോയ് ബോംബെയിലെ പത്രമാഫീസിലേക്ക് എഴുതി ഗോവിന്ദന്റെ മേൽവിലാസം വാങ്ങി ആ ലേഖനത്തെപ്പറ്റിയും മറ്റും അദ്ദേഹത്തിന് വിശദമായി തന്നെ ഒരു കത്തെഴുത്തു. അതിനുശേഷവും അവർ തമ്മിൽ ധാരാളം കത്തിടപാടുകൾ അന്ന് നടക്കുന്നുണ്ട്. 2nd ലോകമായുദ്ധത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതയെ തുടർന്ന് കോൺഗ്രസ് വിടുന്ന റോയ് 1940 ഡിസംബറിലാണ് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിക്കുന്നത്. ആ പാർട്ടിയുടെ 2nd സമ്മേളനം 1942 ഡിസംബറിൽ ലക്നൌവിൽ വെച്ച് നടക്കുമ്പോഴാണ് ഗോവിന്ദൻ ആദ്യമായിട്ട് റോയെ നേരിൽ കണ്ട് സംസാരിക്കുന്നത്. അവിടെ വെച്ച് റോയ് ഗോവിന്ദനോട് തന്റെ പാർട്ടിയിൽ ചേരാൻ ആവശ്യപ്പെടുന്നു. ലക്നൌവിലെ ആ സമ്മേളനത്തിൽ വെച്ച് റോയ് നടത്തിയ ഒരു പ്രഖ്യാപനം ഗോവിന്ദൻ പിന്നീട് ഓർത്തെടുക്കുന്നു. അന്ന് റോയ് പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെയാണ്: ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമല്ല. ഈ യുദ്ധാവസാനത്തോടെ പാപ്പരായ ബ്രിട്ടൻ ഇവിടെ നിന്ന് കെട്ടും പാണ്ഡവുമായി മടങ്ങുക തന്നെ ചെയ്യും. അപകടകാരി അമേരിക്കയാണ്. ബ്രിട്ടൻ പിന്മാറിയ നാടുകളിൽ അമേരിക്കൻ സാമ്രാജ്യത്വം പറ്റിക്കൂടാൻ ശ്രമിക്കും, പ്രത്യേകിച്ചും ഏഷ്യൻ നാടുകളിൽ. പ്രാരംഭത്തിൽ അതത്ര പ്രകടമായി ആളുകൾ അറിയില്ല. അമേരിക്കൻ പല്ലുപറി പോലെ വേദനാരഹിതമാണ് അമേരിക്കൻ സാമ്രാജ്യത്വവും. പല്ലെടുക്കപ്പെട്ട ശേഷമായിരിക്കും നിങ്ങളിൽ പലരും അതിൻ്റെ വേദന അറിയുക എന്നാണ് അന്ന് റോയ് പ്രസംഗിക്കുന്നത്. അതിനു മുമ്പ് 1940 മെയ് മാസത്തിൽ ഡെറാഡൂണിൽ വെച്ച് റോയ് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആദ്യത്തെ പഠന ക്യാമ്പ് നടത്തുകയുണ്ടായി. ആ ക്യാമ്പിൽ 2nd ലോകമഹായുദ്ധത്തിന്റെ ഗതിവിഗതികളെക്കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് അന്നത്തെ പ്രമുഖ റോയിസ്റ്റായിരുന്ന എൻ ദാമോദരൻ എഴുതി പിൽക്കാലത്ത് സാഹിത്യ അക്കാദമി പുരസ്കാരമൊക്കെ കിട്ടിയ MN റോയ് സ്വാതന്ത്ര്യാന്വേഷിയായ വിപ്ലവകാരി എന്ന ജീവചരിത്രത്തിൽ നമുക്ക് കാണാം. ഈ യുദ്ധം ഒരു വൻ വിപത്തായി നാം എന്തിനു പരിഗണിക്കണമെന്ന് ചിലർ ചോദിക്കുന്നു. ഞാൻ അങ്ങനെ പരിഗണിക്കുന്നു. കാരണം ഹിറ്റ്ലർ ചിലപ്പോൾ ഈ യുദ്ധത്തിൽ വിജയിച്ചേക്കുമെന്ന് തന്നെ എനിക്കിപ്പോൾ തോന്നുന്നതുകൊണ്ട്. നാളെ പ്രഭാതത്തിൽ ഒരു പക്ഷേ ഫാഷിസ്റ്റ് സൈന്യം പാരീസിലെത്തിയെന്ന വാർത്തയായിരിക്കും നിങ്ങളെ വിളിച്ചുണർത്തുക. ഈയിടെയായിട്ട് എല്ലാ ദിവസവും ഒരു നടുക്കത്തോടെയാണ് ഞാൻ പത്രം നിവർത്തുന്നത്. എനിക്ക് സാമ്രാജ്യത്വ ഫ്രാൻസിനോടോ ബ്രിട്ടനോടോ മമതയില്ല. പക്ഷേ യൂറോപ്പ് ഫാഷിസത്തിന്റെ വരുതിയിൽ അകപ്പെടുന്നത് അതിനേക്കാൾ ഏറെ ഭയാനകമായിട്ട് ഞാൻ കാണുന്നു. ഫാസിസം യൂറോപ്പിൽ ആധിപത്യം സ്ഥാപിക്കുകയാണെങ്കിൽ വിപ്ലവത്തോടും ഇന്ത്യൻ സ്വാതന്ത്ര്യ സ്വപ്നങ്ങളോടുമൊക്കെ നമുക്ക് ആ നിമിഷം വിട പറയാം എന്നാണ് റോയ് ആ ക്യാമ്പിൽ പങ്കെടുത്തവരോട് അന്ന് പറയുന്നത്. അന്ന് റോയ് പ്രവചിച്ച പോലെ തന്നെ June മാസത്തിൽ നാസി സൈന്യം ഫ്രാൻസിനെ പരാജയപ്പെടുത്തുന്നു. മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യ മൂല്യങ്ങളുടെയും യുക്തിബോധത്തിന്റെയും വിനാശമാണ് ഫാസിസം ലക്ഷ്യം വെക്കുന്നത് എന്നതുകൊണ്ട് അതിനെതിരായ യുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിക്കണമെന്ന നിലപാടാണ് 2nd ലോകമഹായുദ്ധകാലത്ത് റോയ് കൈക്കൊള്ളുന്നത്. അതിന്റെ ഭാഗമായി 1940 സെപ്റ്റംബർ 1 2nd ലോകമഹായുദ്ധത്തിന് 1st വാർഷികം പ്രമാണിച്ച് ഫാസിസ്റ്റ് വിരുദ്ധ ദിനമായി ആചരിക്കണമെന്ന് റോയ് തന്നെ അനുയായികളോട് ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഇങ്ങനൊരു ആശയം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലേക്കും അന്ന് റോയ് വെക്കുന്നുണ്ട്. പക്ഷേ അന്ന് അതിന് അംഗീകാരം കിട്ടുന്നില്ല. ഗോവിന്ദന്റെയും മറ്റു സഹപ്രവർത്തകരുടെയും ഒക്കെ ഉത്സാഹത്തിൽ മദ്രാസിലെ 100 മാർക്കറ്റിൽ നിരവധി ആളുകൾ ഒത്തുകൂടി September 1 ഫാഷിസ്റ്റ് വിരുദ്ധ ദിനം ആചരിക്കുന്നു. ആ മഹായോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് അന്ന് പെരിയാർ EV രാമസ്വാമി നായിക്കറായിരുന്നു. അന്ന് പലരും റോയിയെ കൂക്കി വിളിക്കുന്നുണ്ട്. ഇടയ്ക്ക് ചില ഗാന്ധി കി ജയ് വിളികളും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ പെരിയാറുടെയും പരിവാരങ്ങളുടെയും മുന്നിൽ അതൊന്നും തന്നെ വിജയിക്കുന്നില്ല. ഇങ്ങനെ നേതൃത്വത്തിന്റെ അനുമതി കൂടാതെ ഫാഷിസ്റ്റ് വിരുദ്ധ ദിനം ആചരിച്ചതിന്റെ പേരിലാണ് കോൺഗ്രസിന്റെ UP ഘടകം അന്ന് റോയെ പുറന്തള്ളുന്നത്. പിന്നീട് നെഹ്റു ഇടപെട്ടിട്ടാണ് ഈ പുറത്താക്കൽ നടപടി പിൻവലിച്ച് റോയെ രാജിവെച്ച് പുറത്തു പോകാൻ അനുവദിക്കുന്നത്. 1946 ഡിസംബറിൽ ബോംബെയിൽ നടന്ന റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഇന്ത്യ കോൺഫറൻസിന് മുമ്പ് തന്നെ റാഡിക്കൽ ഡെമോക്രസി എന്ന ആശയത്തിൻ്റെതായിട്ടുള്ള ഒരു കരട് രേഖ MN റോയ് എഴുതി പൂർത്തിയാക്കുന്നു. ഈ കരട് റോയ് തന്റെ അടുത്ത വൃത്തങ്ങളിൽ പങ്കുവെച്ച്
ഇന്ത്യ കോൺഫറൻസിൽ വെച്ച് കൂലങ്കഷമായ ചർച്ചകൾക്ക് വിധേയമാക്കിയ ശേഷം അന്തിമരൂപം നൽകപ്പെട്ട 22 തിസീസുകൾ അഥവാ റാഡിക്കൽ ഡെമോക്രസിയുടെ അടിസ്ഥാന പാഠങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ട ഈ നയരേഖ അന്നത്തെ ബോംബെ കോൺഫറൻസിൽ അഡോപ്റ്റ് ചെയ്യപ്പെടുന്നു. ഇതേ സമ്മേളനത്തിൽ റോയ് നടത്തിയ പ്രസംഗങ്ങൾ പിന്നീട് ബിയോണ്ട് കമ്മ്യൂണിസം എന്ന പേരിൽ ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. 1947 റോയ് ന്യൂ ഹ്യൂമാനിസം എ മാനിഫെസ്റ്റോ എന്ന പേരിൽ പ്രസിദ്ധപ്പെടുത്തുന്ന ഗ്രന്ഥം ഇതേ 22 തെസീസുകളുടെ വിശദീകരണങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് വിമർശകരും മുൻ കമ്മ്യൂണിസ്റ്റുകളും ചേർന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് നടത്തിയ ചർച്ചകളുടെ ഫലമായി മുന്നോട്ട് വയ്ക്കപ്പെട്ടതാണ് ഇതിലെ ആശയങ്ങളെന്നാണ് പുസ്തക പ്രകാശന വേളയിൽ അന്ന് റോയ് പറയുന്നത്. ഇതേ ലൈനിൽ റോയ് വരും വർഷങ്ങളിൽ നടത്തിയ ആലോചനകൾക്കൊടുവിലാണ് പാർട്ടി രാഷ്ട്രീയം എന്നത് തന്റെ ഉത്തമ ജനാധിപത്യ രാഷ്ട്രീയ ഭരണക്രമ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ള ധാരണയിലേക്ക് റോയ് എത്തിച്ചേരുന്നത്. ഇങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നതോടെയാണ് 1948 ഡിസംബറിൽ നടന്ന കൽക്കട്ട കോൺഫറൻസിൽ വെച്ച് എം എൻ റോയ് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ തന്നെ പിരിച്ചുവിട്ട് പകരം റാഡിക്കൽ ഹ്യൂമനിസ്റ്റ് പ്രസ്ഥാനത്തിന് തുടക്കമിടുന്നത്. ഈ സമ്മേളനത്തിൽ വെച്ച് തന്നെ അതുവരെ എഴുതി വെച്ചിരുന്ന 22 തീസീസുകളിലുമുള്ള പാർട്ടി എന്ന പരാമർശം പരിപൂർണമായിട്ട് നീക്കം ചെയ്ത് അവയെ പരിഷ്കരിക്കും. ഇങ്ങനെ പരിഷ്കരിച്ച രേഖകൾ പിന്നീട് റോയുടെ പുതിയ ഹ്യൂമനിസം അഥവാ മാനവികതാവാദത്തിന്റെ അടിത്തറയായിട്ട് മാറും. 1946 റോയ് ഡെറാഡൂണിൽ ഇന്ത്യൻ റിനൈസൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു സ്ഥാപനം തുടങ്ങുന്നുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ഡയറക്ടർ റോയ് ആയിരുന്നു. ഇന്ത്യൻ റിനൈസൻസ് മൂവ്മെന്റ് അഥവാ ഭാരതീയ നവോത്ഥാന പ്രസ്ഥാനം കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു ഈ സ്ഥാപനത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. 1948 റോയ് തന്റെ അവസാനത്തെ ബൗദ്ധിക പ്രൊജക്ടിന്റെ ചിന്തയിലേക്ക് കടക്കുന്നുണ്ട്. അക്കൊല്ലമാണ് റോയ് തന്റെ മാഗ്നം ഓപ്പസ് ഗ്രന്ഥമായിട്ടുള്ള റീസൺ റൊമാൻറ്റിസിസം ആൻഡ് റെവല്യൂഷന്റെ ചിന്തയും എഴുത്തുമൊക്കെ ആരംഭിക്കുന്നത്. 638 പേജുകളുള്ള ഒരു ബൃഹത് ഗ്രന്ഥമായിരുന്നു അത്. വായിക്കുകയും ചർച്ച ചെയ്യുകയും തിരുത്തുകയും ചെയ്ത ശേഷമുള്ള അതിന്റെ അവസാനത്തെ വേർഷൻ 1952 പുറത്തിറങ്ങും. ഈ പുസ്തകത്തിന്റെ ഗവേഷണം നടക്കുന്ന കാലത്ത് തന്നെയാണ് റോയ് അന്താരാഷ്ട്ര തലത്തിൽ സമാനമായ ചിന്താഗതികളുള്ള ഗ്രൂപ്പുകളുമായിട്ട് സമ്പർക്കം പുലർത്തുന്നതും ആ ഗ്രൂപ്പുകൾ ഒരുമിച്ച് ഒരു അന്താരാഷ്ട്ര യൂണിയൻ രൂപീകരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ റോയുടെ ഉത്സാഹത്തിൽ ദി ഇന്റർനാഷണൽ ഹ്യൂമനിസ്റ്റ് എത്തിക്കൽ യൂണിയൻ IHEU എന്ന ആഗോള ഹ്യൂമനിസ്റ്റ് സംഘടനയുടെ പ്രഥമ കോൺഗ്രസ് 1952 കൂടാമെന്ന് പ്ലാൻ ചെയ്യപ്പെടുന്നു. പക്ഷേ അങ്ങനെ ഒരു സംഗതി സാക്ഷാത്കരിക്കപ്പെടുന്നതിന് മുമ്പ് വിധി വില്ലന്റെ റോളിൽ റോയുടെ ജീവിതത്തിൽ ഇടപെടും. ഇങ്ങനൊരു അന്താരാഷ്ട്ര പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് അതിന്റെ തിരക്കുകളിൽ അതിനുവേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമങ്ങളിൽ മുഴുകുന്നതിന് മുമ്പ് ഒരല്പം വിശ്രമം വേണം, തന്റെ പത്നി എലൻ റോയുമൊത്ത് ഒരു അവധിക്കാലം ചെലവിടണമെന്ന് റോയ്ക്ക് തോന്നുന്നു. അങ്ങനെ അവർക്കൊപ്പം അദ്ദേഹം ഡെറാഡൂണിൽ നിന്ന് മുസൂറി എന്നൊരു ഹിൽ സ്റ്റേഷനിലേക്ക് ചെന്നെത്തുന്നു. അവിടെ വെച്ച് 1952 June 11 റോയ് നിർഭാഗ്യകരമായിട്ടുള്ള ഒരു അപകടത്തിൽ ചെന്നു. മലഞ്ചെരുവിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം കാല് തന്നെ 50 താഴ്ചയിലേക്ക് വീണുപോകും. ഗുരുതരമായി പരിക്കേറ്റ് ഡെറാഡൂണിലേക്ക് തിരികെ കൊണ്ടുവരപ്പെട്ട അദ്ദേഹത്തിന് June 25 ഒരു സെറിബ്രൽ ത്രോംബോസിസ് അറ്റാക്ക് ഉണ്ടാവും. അത് അദ്ദേഹത്തിന് വലതുവശം പൂർണ്ണമായി തളർത്തുന്നു. അപകടത്തെ തുടർന്ന് യൂണിയന്റെ ആംസ്റ്റർഡാം സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല എങ്കിലും റോയോടുള്ള ബഹുമാനാർത്ഥം അവർ അതിന്റെ വൈസ് പ്രസിഡന്റ്മാരിൽ ഒരാളായിട്ട് അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ തെരഞ്ഞെടുക്കും. 1953 August 15 രണ്ടാം സെറിബ്രൽ ത്രോംബോസിസ് അറ്റാക്ക് അദ്ദേഹത്തിന് ഇടതുവശവും തളർത്തും. അങ്ങനെ കിടക്കുമ്പോഴും അദ്ദേഹം എൽ എൻ റോയ്ക്ക് ഡിക്റ്റേറ്റ് ചെയ്തു കൊടുത്തുകൊണ്ട് ലേഖനങ്ങൾ എഴുതുന്നുണ്ടായിരുന്നു. അങ്ങനെ എഴുതിയ അവസാനത്തെ ലേഖനം 1954 January 24 ഇറങ്ങിയ റാഡിക്കൽ ഹ്യൂമനിസ്റ്റ് മാസികയിൽ അച്ചടിച്ചു. 54 January 25 രാത്രി 12:10 മുൻപേ ഉണ്ടായ കടുത്ത ഹൃദയാഘാതം തന്റെ 67 വയസ്സിൽ എം എൻ റോയ് എന്ന റാഡിക്കൽ ഹ്യൂമനിസ്റ്റിന്റെ ജീവൻ കവർന്നെടുക്കും. 14 മുതൽ 67 വയസ്സിൽ മരിക്കും വരെയുള്ള എം എൻ റോയുടെ ജീവിതം ആരെയും അതിശയിപ്പിക്കുന്നു. തീവ്ര ദേശീയവാദി എന്ന നിലയിൽ ആരംഭിച്ച് കമ്മ്യൂണിസത്തിലൂടെ റാഡിക്കൽ ഹ്യൂമനിസത്തിൽ അവസാനിക്കുന്ന ഒരു അപൂർവ ജന്മമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ജീവിച്ചിരുന്ന കാലം അത്രയും സത്യാന്വേഷണവും സ്വാതന്ത്ര്യ ദാഹവുമായിരുന്നു അദ്ദേഹത്തെ നയിച്ചുകൊണ്ടിരുന്ന പ്രേരക ശക്തികൾ. അതിന്റെ ഫലമായിരുന്നു അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്നും പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന വിധേയത്വമില്ലായ്മയും നിഷേധ സ്വഭാവവും മൗലിക ചിന്തയും അസത്യത്തെ വേട്ടയാടാനുള്ള പ്രവണതയും ഒക്കെ. ചിന്തയിലും ജീവിതത്തിലും പൂർവിക മാതൃകകളുടെ വെറും പകർപ്പുകൾ മാത്രമായി അധപ്പതിച്ചു പോകുന്ന ആജീവനാന്തം അധികാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും വിനീത വിധേയരായി കഴിഞ്ഞുകൂടുക എന്നത് ആദർശമായി കണക്കാക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾക്കിടയിൽ ആർജവത്തിന്റെ ആൾരൂപമായി എം എൻ റോയ് പോലും മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്നത് തന്നെ ഒരു മഹാത്ഭുതമാണ്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.